ഹലോ ഹലോ, ഞാൻ ചേർവാളയിൽ നിന്ന് വിളിക്കുകയാണേ. ആ ഇവിടെ ഗോവിന്ദ മല്ലി ഇപ്പം മരിച്ചു, ഒന്ന് ഇവിടെ വരെ വരണം. അല്ല അത് ഹലോ ഹലോ അമ്മേ, ചേർവാളയിലെ വെല്ലിപ്പം മരിച്ചു എന്ന്. ഞാനെന്നാ അവിടെ വരെ പോയിട്ട് വരാം. എടാ, നാളെ പോയാ പോരേടാ. ഇല്ല അമ്മേ, ഞാൻ പോയിട്ട് വരാം. ചെന്നിട്ട് ഞാൻ വിളിച്ചോളാം. ആരോ പറ്റിച്ചതായിരിക്കും സിദ്ധുവിന്. എന്നാലും അതാരായിരിക്കും? വെല്ലിപ്പം കിടപ്പിലായിട്ട് ഒരുപാടായി, പക്ഷെ ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഞാൻ രാത്രി കഞ്ഞി കൊടുത്തേ. നീ ആ നമ്പറിലോട്ടും തിരിച്ചു വിളിച്ചേ? അതെ, ആരാണെന്നറിയാലോ. നിലവിലില്ലെന്നാ പറയുന്നത്? നീ ആ നമ്പർ ഇങ്ങനെ ഒന്നേ, എന്റെ ട്രൂ കോൾ ഉണ്ട്, ഞാൻ ഇന്ന് വിളിച്ചു നോക്കും ആരാണെന്ന്. പേരത് തെളിയും. എന്നാ ഞാൻ ബോട്ട് കളിയാ. അപ്പാ ശരി. ആ നിക്കളിയാ, നേരെ എത്രയായില്ലയോ? നാളെപ്പാ. ഇല്ലടിയാ, നാളെ അർജന്റ് ആയിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്. എടാ, രാവിലെ പോവാടാ. ഇല്ലടി, നിങ്ങൾ കിടന്നു പോട്ടെ. ശരി. Thank you.
ആരായിരുന്നു അവർ? അവർ ശരിക്കും മനുഷ്യർ തന്നെയാണോ? ഒരു മനുഷ്യന് ചെയ്യാൻ സാധിക്കുന്ന ഒന്നല്ലല്ലോ ഞങ്ങളുടെ കണ്ണിൽ കണ്ടത്. എന്തൊക്കെയോ നിഗൂഢതകൾ ഒളിഞ്ഞു കിടക്കുന്നു. എന്റെ അന്വേഷണം ഇവിടെ തുടങ്ങുന്നു. ശരതേടാ, നീ രാവിലെ ഒന്ന് റെഡിയായിരുന്നു. നമുക്കൊരു വഴി വരെ പോകാനുണ്ട്. ശരിയെടാ, ഓക്കെ, ഗുഡ് നൈറ്റ്. മലയാളികളോട് ചോദിച്ച മടുത്ത്. ബംഗാളി എങ്കിൽ ബംഗാളി. അരേ ബായ്, ഇതാവോ എന്റെ പൊന്നിയേട്ടാ, ഞാൻ ബംഗാളി ഒന്നുമല്ല, മലയാളിയാ. ഞങ്ങളൊരു കാര്യം അന്വേഷിച്ചിറങ്ങിയതാ. കഴിഞ്ഞ ദിവസം ആ അത് ഇവിടുന്ന് രണ്ട് വളവ് തിരിഞ്ഞു കഴിഞ്ഞാല് അവിടെ നാരായണ ചേട്ടന്റെ ഒരു ചായക്കടയുണ്ട്. പുള്ളിയുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ എന്ത് വിവരം വെള്ളം കിട്ടും. താങ്ക് യു ഏട്ടാ. ചേട്ടാ, ഈ സമയത്ത് കടയിൽ വലിയ തിരക്ക് കുറവല്ലേ? ആ തിരക്കാണെങ്കിൽ ഒരു 4 മണിക്ക് ആവും. ചേട്ടാ, ചേട്ടന് വിരോധമില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാവും. ഒരു അത്യാവശ്യ കാര്യം പറയാനാണ്. നിങ്ങൾ പറഞ്ഞത് വെച്ച് അവിടെ ഒരു മാജിക്കാരൻ കുടുംബം താമസിച്ചിരുന്നു പണ്ട്. എൻ്റെ അപ്പൻ പറഞ്ഞായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. കുഴിച്ചാഴി അപ്രത്യക്ഷമായി കാണിക്കടയിലൂടെ പ്രത്യക്ഷപ്പെടുന്നതായിരുന്നു അയാളുടെ പ്രധാനപ്പെട്ട ഐറ്റം. ഓ, അത് ശരി. ഒരു നാൾ രാത്രി മുതൽ അയാളെയും കുടുംബത്തെയും കാണാതായി. ബാക്കിയോ? അത്രേ എനിക്ക് അറിയുള്ളൂ മക്കളെ. ആ നിങ്ങളെ സഹായിക്കാൻ ഒരാൾക്ക് കഴിയും, ചാത്തുമൂപ്പൻ. പക്ഷെ അവിടെ എത്തിപ്പെടാൻ ഇച്ചിരി പ്രയാസമാണ്. അതൊന്നും കുഴപ്പമില്ല, ആ ചാത്തുമൂപ്പന്റെ അടുത്ത് എത്താനായിട്ടുള്ള വഴി എനിക്കൊന്ന് പറഞ്ഞുതരാം. കാടിന്റെ അരികത്തുള്ള ഒറ്റപ്പെട്ട ഒരു വീടാ. ഇവിടെ ആരുമില്ലേ? അകത്താണെന്ന് ആരാ? എന്താ വേണ്ടേ? ചാത്തുമൂപ്പനല്ലേ? ഞങ്ങൾ കുറച്ച് ദൂരേന്ന് വരിക. ഈ നാട്ടിൽ പണ്ട് താമസിച്ചിരുന്നൊരു മാജിക്കാരനെയും കുടുംബത്തെയും കുറിച്ച് അറിയാനായിട്ട് ഞങ്ങൾ കുറെ അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞത് എന്തെങ്കിലും ഒരാങ്കിൽ അത് ചാത്തുമൂപ്പന് മാത്രമായിരിക്കും. ഇല്ല, എനിക്കൊന്നും അറിയില്ല മൂപ്പ. കാര്യം കുറെ സീരിയസ് ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം ബൈക്കിൽ ഇങ്ങനെ പറയാ നിങ്ങൾ പറഞ്ഞത് ശരിയാ. പണ്ട് അവിടെ ഒരു തറവാടുണ്ടായിരുന്നു. ഒരു 45-50 കൊല്ലം മുമ്പ് തമ്പുരാനെ, തമ്പുരാനെ, ഇവനാണ് നമ്മുടെ പറമ്പിലെ തേങ്ങയിൽ മൂട്ടിക്കുന്നത്. ഇവനെ കൈയോടെ പിടിച്ചു. അടിയിൽ ഒരബദ്ധം പറ്റിയത്.
പൊറുക്കണം. ആവർത്തിക്കില്ല. നമ്മുടെ കാളക്കുട്ടന്മാർക്ക് പകരം ഇവനെ കെട്ടി 101 പറ നിലപുഴാനുള്ള ഏർപ്പാട് ചെയ്യ്. എന്നോട് ക്ഷമിക്കു തമ്പ്ര, ഞാൻ ആവർത്തിക്കില്ല തമ്പ്ര. തമ്പ്രാ, അവിടുന്ന് കനിഞ്ഞ് ഈ ജാലവിദ്യക്കാരന് താമസിക്കുവാൻ ഒരിടം കൊടുക്കുവാൻ കനി ഉണ്ടാകണം. കണ്ട ഊരിതണ്ടികൾക്കൊക്കെ കയറി താമസിക്കാൻ ഇതെന്താ സത്രാണോ? തമ്പുരാൻ പൊറുക്കണം. നാണൊരു തെരുവ് ജാലവിദ്യക്കാരനാണ്. നാങ്കൾ ഈ ഊരിൽ ആദ്യമായാണ്. എൻ പൊണ്ടാട്ടിക്കും കുളന്തയ്ക്കും തലചായ്ക്കാൻ ഒരിടം കിട്ടിയാൽ വലിയ കാര്യം. നാങ്കൾ വാടക കൃത്യമായി തരും. പൊണ്ടാട്ടിയുണ്ടോ? ഇവിടെ നീങ്ങിക്ക കാട്ടെ. നീ ആ തെക്കേപ്പറമ്പിലെ വീടിന്റെ ചാവി എടുത്ത് ഇവർക്കൊന്ന് കൊടുക്ക. ரொம்ப நன்றி தம்பரா. மாயமல்லே மந்திரமல்லே இதெல்லாம் என் கைகள் தன் ராசி. கோவிந்தா, ஆ ஜாலவித்யக்காரன் ஓளே நோவில் சரிக்கு அங்கிட்டு பிடிச்சிருக்கணும். ചുമ്മാ നല്ല തമ്പുരാൻ, നയാ പൈസ വാങ്ങാതെ ആ വീട് താമസിക്കാൻ കൊടുത്തത്. കാലാകാലങ്ങളായി എല്ലാം ഇങ്ങനെ മേടിച്ചേ ശീലമുള്ളൂ, ഒന്നും കൊടുത്ത് ശീലമില്ല. അറിയില്ലേ? സൗന്ദര്യം നമ്മെ വല്ലാണ്ട് മത്തു പിടിപ്പിച്ചിരിക്കണം. നമുക്കിപ്പോ അവളെ പ്രാപിക്കണം. വരിയാ. ഏ ജാലവിദ്യക്കാരാ, ഞങ്ങളെ കുഴിച്ചാട്ടം ഒന്ന് കാണിക്കുമോ? കുഴിച്ചാട്ടം? എന്തിയേ നിന്റെ കണവൻ? ഓരോടി ഇല്ലംബ്രാ, വേലയ്ക്ക് പോയിരിക്കണം. എന്താ നിന്റെ സൗന്ദര്യം നമ്മുടെ ഉറക്കം കെടുത്തിയിരിക്കുന്നു. നീ ഒന്ന് മനസ്സുവെച്ചാൽ ഈ തറവാട് നിനക്ക് സ്വന്തം. അത്രയ്ക്കും നിന്നെ നോമ്പ് ആഗ്രഹിച്ചു പോയി ആ ജാലവിദ്യക്കാരൻ. അവനെ കണ്ടിട്ടൊന്നുമല്ല, നീ നിന്റെ സൗന്ദര്യം അത് അത് നോമ്പിന് വേണം. ഗോവിന്ദ, എടാ ഗോവിന്ദ,
ഓള് ചത്തുന്നാ തോന്നണേ. ഇനിയിപ്പോ എന്താ ചെയ്യ? രാത്രി മുതൽ ജാലവിദ്യക്കാരനും കുടുംബവും ഈ നാട് വിട്ട് എങ്ങോട്ട് ഓടിപ്പോയെന്ന് നിങ്ങൾ ഈ നാട് മുഴുവൻ പാട്ടാക്കണം. മനസ്സിലായല്ലോ? ആ ജാലവിദ്യക്കാരനും കുടുംബവും നാടു വിട്ടുപോയി എന്ന് എല്ലാവരും വിശ്വസിച്ചു. തെരുവില് ജാലവിദ്യ കാണിച്ചു കഴിയുന്നവരല്ലേ വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് പോയി കാണുമെന്ന് നാട്ടുകാർ കരുതി കാണും. എന്നിട്ട് പക്ഷേ ആ ജാലവിദ്യക്കാരന്റെയും കുടുംബത്തിന്റെയും ശാപം ആ നീചനായ ജന്മിയെ വിട്ടുപോയില്ല. പേമാരിയിലും ഉരുൾപൊട്ടലിലും അയാളുടെ തറവാടും കൃഷിയും ഒക്കെ നശിച്ച് രണ്ട് കാലുകളുമറ്റ് ജീവച്ഛവമായി അയാൾ ഇന്നും ജീവിക്കുന്നു. ആരായിരുന്നു ആ ജന്മി? അയാളിപ്പം ജീവിച്ചിരിക്കുന്നു. ആ ജന്മിക്കും കാര്യസ്ഥനും മാത്രം അറിയാവുന്ന രഹസ്യം അത് നിങ്ങളെങ്ങനെ അറിഞ്ഞു? ആ നരാധമനായ ജന്മി ഈ ഞാനായിരുന്നു. ഈ ചാത്തുമൂപ്പൻ സർ, വർഷങ്ങൾക്ക് മുമ്പ് നടന്ന തെളിയിക്കപ്പെടാത്ത ഒരു കൊലപാതകത്തിന്റെ റിട്ടേൺ കംപ്ലൈന്റ് ആണ്. പത്ത് നാൽപ്പത് വർഷം മുമ്പ് നടന്ന ഒരു കൊലപാതകം, അതും യാതൊരു തെളിവുപോലും ഇല്ലാതെ വീണ്ടും അന്വേഷിക്കുക എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ച് ഒരു തലവേദനയാണ്. സർ, വ്യക്തമായിട്ടുള്ള തെളിവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ തെളിവ് മതിയാകുമോ ഇല്ലയോ സാറെന്നോ? താങ്ക് യു സിദ്ധാർത്ഥ്. ഞങ്ങൾ ഉടനെ വേണ്ട നടപടികൾ സ്വീകരിക്കാം. നിങ്ങൾ വയ്ക്കൂ. ഡോ, ഇത് ഫൈലി. സർ, താങ്ക് യു സർ. ഡോ, താൻ പോയി അയാളുടെ മൊഴിയെടുക്കും. സർ, ഹലോ. ഡോ,
Sir, he is no more. What? സർ, ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കണ്ടേ? അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇതിൻ്റെയൊക്കെ പുറകെ ആര് വരാനാണ്? താൻ സ്വാഭാവിക മരണമായി ഇൻക്വസ്റ്റ് റെഡിയാക്കും. ശരി സർ. സിദ്ധാർത്ഥ്, എസ് ഐ സ്റ്റീഫൻ മാത്യു ആണ്. നിങ്ങളുടെ പരാതി പ്രകാരം ചാത്തുപൂപ്പനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അറസ്റ്റ് ചെയ്യേണ്ടി വന്നില്ല, ആള് മരിച്ചു. ആ മജീഷിൻ്റെയും കുടുംബത്തിൻ്റെയും കൊലപാതക കേസിൻ്റെ വിധി ഇന്ന് ഇവിടെ തീർന്നു. ഓക്കെ, ശരി. അയാൾ പറഞ്ഞു ശരിയാ, പണ്ടവിടെ ഉൾപ്പെടുന്നുണ്ടായി. പലരും മരിക്കുകയും കുറേ പേര് നാട് വിട്ടു പോയി ചെയ്യും. അപ്പോൾ ആ കാര്യസ്ഥനെ ഇനി കണ്ടെത്താൻ പറ്റില്ലെന്നാണോ? ഹലോ. ഹലോ, ഞാൻ ചേർവാളിന്ന് വിളിക്കണേ. ആ, ഇവിടെ ഗോവിന്ദ വല്യപ്പ മരിച്ചു, ഒന്ന് ഇവിടെ വരെ വരണം. ഗോവിന്ദ വല്ലപ്പൻ മരിച്ചടാ, നീ അവിടെ പോയിട്ടോ. ഡാ, എഴുന്നേക്കടാ, ഗോവിന്ദ വല്ലപ്പൻ മരിച്ചെന്ന്, നീ അവിടെ ഇരുന്ന് പോയിട്ടോ. രാജനാരീജനവും പുനരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാർ. വക്ഷസി താടിച്ചു കേഴുന്ന ഘോഷങ്ങൾ തൽക്ഷണം കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും മന്ത്രികളോടു മുടറി സസംഭ്രമം അന്തപുരമകം പുക്കരുളി ചെയ്തു. തൈലമയ ദ്രോണി തന്നിലാക്കു ധരാപാലകൻ തന്നുടൽ കേടുവന്നിടായിടും കുതിരയേറി ചെന്നു രാജ്യമകം ബുക്ക് ചൊല്ലുക മാതുലനായ യുദ്ധാജിത്തിനോടിനിയേതുമേ കാലം കളയാതായി കേട്ടു ശത്രുനെ. അളിയാ, ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ, നേരെ സന്ധ്യ ആവുന്നു. ചടങ്ങുകളെല്ലാം എന്തായാലും ഭംഗിയായി കഴിഞ്ഞല്ലോ. എടീ, പൊക്കോട്ടെ. എല്ലാത്തിനും നിമിത്തമായി ആ ഫോൺ കോളാണ്. അന്ന് രാത്രി ഞാൻ ആ ഫോൺ കോളിന് പിന്നാലെ ഇറങ്ങി പുറപ്പെട്ടില്ലായിരുന്നെങ്കിൽ കുഴിച്ചുമൂടിയ സത്യങ്ങളൊന്നും പുറത്തു വരില്ലായിരുന്നു. അതാരായിരിക്കും വിളിച്ചത്? അതും നിങ്ങളുടെ ഒരു ജാലവിദ്യ ആയിരുന്നു. കിടികിട്ടാതളഞ്ഞു ഏങ്കളുടെ ആത്മാവിന് മോശം കിടക്കാൻ അന്റെ കടവിൽ കൊടുത്ത വലുതാൻ അന്റെ ഫോൺ കോൾ. എന്റെ ഈ പൊന്നുമോളോട് പോലും ദയ കാണിക്കാത്ത
ആ ദുഷ്ടന്മാർക്ക് അർഹിക്കുന്ന ശിക്ഷ കിട്ടി. നീ വണ്ടി എടുക്കും.